Hi friends, mătru pute video le kii, toate avem cum să ogdam. Iți ne ani vede unda kii cani can poanu de, vălare tasty atla, un beef curry ane. Iți ne amocă de chorn cu de, un porotă cu de, un patiri cu de, amocă vălare de jigar mai cari ca avuna. Tenga cu tăcere, ta nălă cutie ulla gravy ulla, un beef curry ane. Nămădă vede gălile porum unda avuna, sâda arna chair bagal, mătru mădi e beef curry teiara cuvan. Toate avem chei din ocuva, vălare tasty ane. Ningale channel idvare subscribe cheyidittilla engil onnu subscribe cheyuga subscribe button tottaduthulla bell button koodi onnu enable cheyuga ini namukku ee beef curry enganeyanu eluppathil thayaarakkuva ennu nokkam naan ivide uruliyil viragaduppilanu ee beef curry thayaarakki kaanikkan povunnathu adin thanne uruliyilekku oru 5o 6o teaspoon velichenna cherthu kodukkuva velichenna onnu choodaayi varumbol idilekku thenga kottu cherthu kodukkuva ee thenga kottu ekadesham ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഒരു എണ്ണയിൽ വഴറ്റി എടുക്കുക അപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കൂടെ രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇവയുടെ പച്ചമണം പോകുന്നത് വരെ എണ്ണയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിക്കൊണ്ടിരിക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഏകദേശം വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു 20 അല്ലി ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതും എണ്ണയിൽ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക ചെറിയ ഉള്ളി ഏകദേശം നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക സവാളയും ഇതുപോലെ തന്നെ എണ്ണയിൽ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക ഇത് നന്നായി ബ്രൗൺ നിറമായി വരേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായി വഴന്നു കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ സവാളയും നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളിയും നന്നായി വഴന്നു വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം 4 സ്പൂൺ മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മീറ്റ് മസാല 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുകയോ ലോ ഫ്ലെയിമിൽ വെക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 1 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് ഇറച്ചി മുഴുവനായി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇറച്ചിയിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് ഏകദേശം 3 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതുപോലെ കിടന്നു വേവേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു 3 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് വേവിക്കുക ഏകദേശം 5 മിനിറ്റ് ഇടവേളകളിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട് ബീഫ് കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ വെക്കുക ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 3 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കണം ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് നമുക്ക്
അപ്പം ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് അങ്ങനെ ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബൈ.